തമിഴ്നാട് മധുരയിൽ നിന്നും 48 കിലോമീറ്റർ അകലെ വിരുദപ്പെട്ടി എന്ന ഗ്രാമം ഇന്ന് വിരുദനഗർ എന്നറിയപ്പെടുന്നു. അവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ കുറേ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ നാട്ടിലുള്ളവർക്ക് സുപരിചിതനായ ഒരു ആന ആ അമ്പലപ്പറമ്പിൽ നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് അരികിലേക്ക് ആന ഓടിയെത്തി. ആദ്യമൊക്കെ ആനയെ കണ്ട് കുട്ടികൾ ഒപ്പം ഓടിയെങ്കിലും ക്ഷേത്രത്തിന് ചുറ്റും ചിഹ്നം വിളിച്ച് അലറിയോടുന്ന ആനയെ കണ്ട് കുട്ടികൾ ഭയന്നു. അന്ന് ആ കൂട്ടത്തിൽ ഒരു 6 വയസ്സുകാരൻ പയ്യനുണ്ടായിരുന്നു, പേര് രാജു. അല്പനേരം ആനയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിനു ശേഷം ആനയെ തളച്ചിട്ടിരുന്ന മരച്ചുവട്ടിൽ നിന്നും തന്നേക്കാൾ നീളവും തൂക്കവുമുള്ള ഒരു ചങ്ങല വലിച്ചെടുത്ത് ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ചോടുന്ന ആനയ്ക്ക് എതിർവശത്ത് വന്ന് പൂർണ്ണ ആത്മവിശ്വാസത്തോടുകൂടി തന്റെ ഇടത്തോടുകൂടി നിന്നു. ചുറ്റും കൂടിയ മുതിർന്നവരും കുട്ടികളും അടക്കം എല്ലാവരും രാജു രാജു എന്ന് ഉറക്ക വിളിച്ച് അലറാൻ തുടങ്ങി. ഉറപ്പിച്ച ചുവടിൽ നിന്ന് ചലിക്കാതെ രാജുവും അങ്ങനെ തന്നെ നിന്നു. തന്റെ അരികിലേക്ക് ഭ്രാന്തമായി ഓടിയെടുക്കുന്ന ആനയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. കയ്യിലിരുന്ന ചങ്ങല ഉയർത്തിക്കാട്ടി. സർവകോലാഹലങ്ങളോടുകൂടി ഓടിയെത്തിയ ആന ചങ്ങലയോടെ നിൽക്കുന്ന രാജുവിനെ കണ്ടപ്പോൾ അനുസരണയോടുകൂടി അടങ്ങി നിന്നു. ചുറ്റുമുള്ളവരെല്ലാം അന്താളിച്ചുപോയി. ഇതെല്ലാം കണ്ടുനിന്ന ക്ഷേത്ര പൂജാരി ഇതെങ്ങനെയെന്ന് ചോദിച്ചു. അടക്കി നിർത്തിയ ആനയ്ക്ക് സ്നേഹത്തോടെ പനമ്പട്ട എടുത്തിട്ട് കൊടുത്ത രാജുവിന് പറയാൻ കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു. എന്നും വൈകുന്നേരം കളിക്കാൻ വരുമ്പോൾ താൻ ചങ്ങലയോടുകൂടി മാത്രം കണ്ടിരുന്ന ആനയുടെ കാലിൽ ആ ചങ്ങല ഉണ്ടായിരുന്നില്ല. ചങ്ങലയോട് ചേർന്ന് നിന്ന ദിവസങ്ങളിലെല്ലാം ആന ശാന്തനായിരുന്നുവെന്ന് രാജുവിന് മനസ്സിലായിരുന്നു. വർഷങ്ങളായി താൻ കാണുന്ന ആനയ്ക്ക് അതിന്റെ അതിർത്തികളെയും അതിർവരമ്പുകളെയും മനസ്സിലാക്കി കൊടുത്തിരുന്ന ചങ്ങല ഇല്ലാതെ ആയപ്പോൾ നിയന്ത്രണം നഷ്ടമായതാണ് എന്ന കൃത്യമായ ബോധ്യവും രാജുവിനുണ്ടായിരുന്നു. മുത്തച്ഛൻ ചിന്നപ്പനാടാർക്ക് ആനയെ പറ്റി നല്ല ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മതം പൊട്ടിയ ആനയെ മസ്തകം നോക്കിയും അതിന്റെ ചലനം നോക്കിയും തിരിച്ചറിയാൻ മുത്തച്ഛൻ ചിന്നപ്പനാടാർ പഠിപ്പിച്ചിരുന്നു. 8 വയസ്സുകാരനായ രാജു തനിക്ക് വീക്ഷണവും സമചിത്തതയും തന്റെ ഇടവും ഉണ്ട് എന്ന് അമ്മേ തെളിയിച്ചതാണ്. അത് തന്നെയാണ് രാജു എന്ന ആ 8 വയസ്സുകാരനെ തമിഴകത്തിന്റെ കൽവി തന്തൈ കാമരാജാക്കിയത്. 1903 ജൂലൈ 15 ജനിച്ച കെ കാമരാജന് ആകെയുള്ള വിദ്യാഭ്യാസ യോഗ്യത 6ാം ക്ലാസ് ആണ്. അക്കാലങ്ങളിൽ ശക്തമായി നടന്നിരുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ യുവാവായ കാമരാജന്റെ ഹൃദയത്തിൽ സ്വാതന്ത്ര്യം എന്ന തീവ്രമായ വികാരത്തിന്റെ നാമ്പുകൾ വിരിയിച്ചിരുന്നു. തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാമരാജ് എന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന് ഗാന്ധിയും അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളും ആവേശം പകർന്നിരുന്ന ഒന്നാണ്. അങ്ങനെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി നിന്നിരുന്ന കെ കാമരാജ് 3000ൽ പരം ദിവസങ്ങൾ പോരാട്ടത്തിന്റെ ഭാഗമായി ജയിലിൽ കിടന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുകയും ചെയ്തു. 1936 മദ്രാസ് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായി, പിന്നീട് മദ്രാസ് പ്രൊവിൻസി കോൺഗ്രസിന്റെ പ്രസിഡന്റായി. കുറഞ്ഞ കാലയളവ് കൊണ്ട് ജനങ്ങളിലും പാർട്ടി പ്രവർത്തകരിലും വിശ്വാസ്യത വളർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒടുവിൽ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം. 1954 മുതൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന 10 വർഷ കാലഘട്ടങ്ങൾ തമിഴ്നാടിന്റെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടങ്ങളിൽ ഒന്നാണ്. മുഖ്യമന്ത്രിയായ ഉടൻ 10,000 സ്കൂളുകൾ അദ്ദേഹം ആരംഭിച്ചു. ബ്രിട്ടീഷ് അധികാര സമയത്ത് 7% മാത്രമായിരുന്ന വിദ്യാഭ്യാസ ശതമാനം 37% കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാലത്ത് മദ്രാസിലേക്ക് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എത്തുന്നു. മുൻപിലും പിൻപിലും പോലീസ് സന്നാഹങ്ങൾ. ഒരു കാറിലായി പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രി കെ കാമരാജു. യാത്രാമധ്യേ നെഹ്റു കാമരാജിനോട് പറഞ്ഞു, പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലല്ലേ താങ്കളുടെ വീട്? പരിപാടി തുടങ്ങാൻ ഇനിയും ഒരുപാട് സമയമുണ്ട്, നമുക്ക് നിങ്ങളുടെ വീട് വരെ പോകാമെന്ന്. വേണ്ട എന്ന ഉടൻ മറുപടി. പരിപാടി നടക്കുന്നിടത്ത് അങ്ങയെ കാണാൻ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന നിരവധി പേരുണ്ട്, അവരെയാണ് നിങ്ങൾ കാണേണ്ടത് എന്ന് കാമരാജ്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, വെറുതെ ഒന്ന് കണ്ടാൽ മതിയെന്ന നെഹ്റു. അദ്ദേഹത്തിന്റെ സമ്മർദ്ദത്തിൽ വഴങ്ങി ആ വാഹനങ്ങൾ ഓരോന്നോരോന്നായി മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് തിരിച്ചു. പക്ഷേ വഴി നിയന്ത്രിച്ച കാമരാജ് പ്രധാനമന്ത്രിയെയും സന്നാഹങ്ങളെയും കൊണ്ടുപോയത് ഒരു ചുട്ടുപൊള്ളുന്ന വഴിയുടെ നടുവിലൂടെയായിരുന്നു. വിശാലമായ പാടശേഖരത്തിൽ പൊള്ളുന്ന വെയിലിൽ കുറെ പേർ പണിയെടുക്കുന്നു. വണ്ടി നിർത്താൻ പറഞ്ഞ കാമരാജ് വണ്ടിയിൽ നിന്നിറങ്ങി അമ്മ എന്ന് ഉറക്ക വിളിച്ചു. കുറച്ചകലെയായി പൊള്ളുന്ന വെയിലിൽ വിയർത്തൊലിച്ച് ഒരു സ്ത്രീ പണിയെടുക്കുന്നു. അവർ ആ വിളി കേട്ട് തല ഉയർത്തി നോക്കി, കാറിന് ലക്ഷ്യം വെച്ച് നടന്നെടുത്തു. ഇതൊക്കെ കണ്ട് വിശ്വസിക്കാനാവാതെ നെഹ്റു, നെഹ്റുജി ദിസ് ഈസ് മൈ മദർ, അമ്മ ഇതാണ് നമ്മ പ്രഥമർ ജവഹർലാൽ നെഹ്റു
ഒറ്റവരിയിൽ പരിചയപ്പെടുത്തലും അവസാനിച്ചു. നെഹ്റു മരിക്കുമ്പോൾ കാമരാജ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. സ്ഥാനങ്ങൾക്ക് വേണ്ടി എന്തു വിടുപണിയും ചെയ്യുന്ന നേതാക്കന്മാരെ പോലെ ആയിരുന്നില്ല കാമരാജ്. സ്ഥാനങ്ങൾ അദ്ദേഹത്തെ തേടി വരികയായിരുന്നു. പ്രധാനമന്ത്രിയാകാൻ അവസരം ലഭിച്ചപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രിയെയും ഇന്ദിരാഗാന്ധിയെയും പ്രസിഡന്റ് ആക്കിയ മനുഷ്യൻ. പ്രശ്നങ്ങളെ കൃത്യമായി പഠിച്ച് പരിഹരിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ സമചിത്തത നാടിനും സമൂഹത്തിനും ദോഷകരമായ ഒന്നിനും നിന്നുകൊടുക്കാത്ത കാമരാജിനെ അണികൾ സ്നേഹത്തോടെ കിങ് മേക്കർ എന്ന് വിളിച്ചു. ഒടുവിൽ എംപിയായി മരിക്കുമ്പോഴും സ്വന്തമായി ഉണ്ടായിരുന്നത് കേവലം 130 രൂപ മാത്രമാണ്. വീടോ വസ്തുവകകളോ ഭാര്യയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ജനനം മുതൽ മരണം വരെ തന്റെ ഓരോ ശ്വാസവും പ്രസ്ഥാനത്തിനും പ്രവർത്തകർക്കും നാടിനും വേണ്ടി സമർപ്പിച്ച ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കൽവി തന്തൈ കാമരാജ്.